കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നോക്കിയാൽ ആദ്യകാലങ്ങളിൽ മുതലേ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലങ്ങൾ കാണാം. പൊടിവാറിയ പോരാട്ടങ്ങൾ മാത്രമല്ല, ഞെട്ടിക്കുന്ന വലിയ അട്ടിമറികളും ഇവിടെ നടന്നിട്ടുണ്ട്. അധികം ആരാലും അറിയപ്പെടാതെ വന്ന ചരിത്രം കുറിച്ചവർ, അതിൽ ചിലരൊക്കെ പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ നിന്നും മാഞ്ഞു പോവുകയും ചെയ്തു. 1952 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ തിരുവിതാംകൂർ മുൻ പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ളയായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിർത്തിയത് യുവനേതാവായ അഭിഭാഷകൻ വി പരമേശ്വരൻ നായരെയായിരുന്നു. വോട്ടെണ്ണിയപ്പോൾ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച വി പി നായർ 16,904 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുൻ പ്രധാനമന്ത്രിയെ മറികടന്നു. 1957 തെരഞ്ഞെടുപ്പിലും വി പി നായർ മത്സരിച്ചു. ഇത്തവണ കൊല്ലമായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടവേദി. അവിടെ RSPയുടെ അധികായനായ ശ്രീകണ്ഠൻ നായരായിരുന്നു എതിരാളി. റിസൾട്ട് വന്നപ്പോൾ കൊല്ലത്തെ ജനകീയ നേതാവിനെതിരെ CPI സ്ഥാനാർത്ഥി വി പി നായർക്ക് വീണ്ടും അട്ടിമറി വിജയം. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്നായിരുന്നു ശ്രീകണ്ഠൻ നായർക്കെതിരായ വിജയത്തെ വി പി നായർ പരാമർശിച്ചത്. അങ്ങനെ രണ്ട് വലിയ അട്ടിമറികളുടെ തിളക്കവും വി പി നായർക്ക് സ്വന്തമായി. 1971 തെരഞ്ഞെടുപ്പിലാണ് കേരളം കണ്ട മറ്റൊരു വലിയ അട്ടിമറികളിലൊന്ന് സംഭവിച്ചത്. കാസർഗോഡ് മണ്ഡലത്തിൽ ജനനായകൻ AKG വിജയിച്ച സീറ്റിൽ CPM EK നായനാരെ സ്ഥാനാർത്ഥിയാക്കുന്നു. ജനകീയ നേതാവായ നായനാർക്കെതിരെ കോൺഗ്രസിലെ ഒരു പയ്യൻ എന്ന് പറയാവുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി മത്സരിക്കുന്നു. 1.19 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തൊട്ടു മുമ്പ് AKG വിജയിച്ച കാസർഗോഡ് കടന്നപ്പള്ളി 28,404 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൻ്റെ തകർപ്പൻ ജയം നേടുന്നു. EK നായനാർ അവിടെ പരാജയപ്പെടുന്നു. 1980 തിരുവനന്തപുരത്ത് CPIയുടെ മുതിർന്ന നേതാവ് MN ഗോവിന്ദൻ നായരെ കോൺഗ്രസിലെ പുതുമുഖമായ നീലലോഹിതദാസൻ നാടർ തോൽപ്പിച്ചതാണ് മറ്റൊരു അട്ടിമറി. 1,07,057 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു അന്ന് നാടർ നേടിയത്. 1991 ആലപ്പുഴയിൽ ഹാട്രിക് വിജയം തേടിയിറങ്ങിയ കോൺഗ്രസിൻ്റെ സീനിയർ നേതാവ് വക്കം പുരുഷോത്തമനെതിരെ CPM നിർത്തിയത് യുവനേതാവായ TJ ആഞ്ചലോസിനെയായിരുന്നു. 14,075 വോട്ടുകൾക്ക് വക്കത്തിൻ്റെ ഹാട്രിക് മോഹങ്ങൾ തകർത്ത് ആലപ്പുഴയുടെ പുതിയ ഹീറോയായി ആഞ്ചലോസ് മാറി. എന്നാൽ പിന്നീട് പാർട്ടി ആഞ്ചലോസിനെ പുറത്താക്കുകയും അദ്ദേഹം CPIയിലേക്ക് പോവുകയും ചെയ്തു. 1999 കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ് മറ്റൊരു വലിയ അട്ടിമറിക്ക് സാക്ഷ്യം വഹിച്ചത്. തുടർച്ചയായ 5 വിജയങ്ങളുമായി വീണ്ടും മത്സരിക്കാനെത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രനെ നേരിടാൻ CPM നിയോഗിച്ചത് SFIയുടെ നേതാവ് AP അബ്ദുള്ളക്കുട്ടിയെയാണ്. 10,247 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് മുല്ലപ്പള്ളിയുടെ അശ്വമേധം അന്ന് അബ്ദുള്ളക്കുട്ടി അവസാനിപ്പിച്ചു. അതോടെ കേരള രാഷ്ട്രീയത്തിലെ അത്ഭുത കുട്ടിയായി മാറി അബ്ദുള്ളക്കുട്ടി. അതേ അബ്ദുള്ളക്കുട്ടി പാർട്ടികൾ മാറി BJPയിലേക്കാണ് പിന്നീട് എത്തിച്ചേർന്നത്. 2004 കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളിൽ ഒരാളായ VM സുധീരനെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ KS മനോജ് അട്ടിമറിച്ചതും ചരിത്രമാണ്. ഈ മനോജും പിന്നീട് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ സിറ്റിംഗ് MP ബിജുവിനെതിരെ കോൺഗ്രസിൻ്റെ പുതുമുഖ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നേടിയതും അത്ഭുത വിജയമാണ്. 1,58,968 വോട്ടുകളുടെ വിജയം. കേരളത്തിലെ ഒരു വനിതാ സ്ഥാനാർത്ഥി നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം കൂടിയാണിത്. തെരഞ്ഞെടുപ്പുകളിൽ അച്ഛനെയും മകനെയും പരാജയപ്പെടുത്തിയതിൻ്റെ ബഹുമതി CPI നേതാവ് VV രാഘവന് അവകാശപ്പെട്ടതാണ്. കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ലീഡർ K.കരുണാകരനും മകൻ K.മുരളീധരനുമാണ് രാഘവന് മുന്നിൽ പരാജയം സമ്മതിച്ചത്. തൃശൂർ മണ്ഡലത്തിൽ 1996 കരുണാകരനും 1998 K.മുരളീധരനും രാഘവന് മുന്നിൽ കീഴടങ്ങി. എന്തായാലും ഈ ഇലക്ഷനിൽ അത്തരം അട്ടിമറികൾക്കുള്ള സാധ്യത ഒന്നും തന്നെ കേരളത്തിലില്ല. ഇനി അഥവാ ഒരു അട്ടിമറി നടക്കണമെങ്കിൽ BJPയുടെ ഏതെങ്കിലും യുവ സ്ഥാനാർത്ഥി ജയിച്ചു കയറണം.